നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിളുക്കം സിനിമയിലെ രേവതിയുടെ ഒരു ഡയലോഗാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നുന്നത് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല അതായിരുന്നു ഇന്നലെ ഉൽക്കമഴയും പ്രതീക്ഷിച്ച് ഉറക്കവും കളഞ്ഞ് ആകാശത്തേക്ക് നോക്കിയിരുന്നവരുടെ അവസ്ഥ ആകാശത്തെ വിസ്മയ കാഴ്ച കാണാനായി നിരവധി പേരായിരുന്നു ഇന്നലെ കാത്തിരുന്നത് എന്നാൽ ഫലം നിരാശയായിരുന്നു കണ്ടില്ലെന്നും കണ്ടെന്നുമുള്ള വാദങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഉൽക്കമഴക്കായി കാത്തിരുന്നവർക്ക് നിരാശയുണ്ടായതാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഒരു മിന്നായം പോലെ കണ്ടെന്നാണ് ചിലർ പറയുന്നത് ഏതായാലും ഉൽക്കമഴ കാണാത്തവരുടെ കൂട്ട കരച്ചിലാണ് സോഷ്യൽ മീഡിയയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല വെറുതെ ഉറക്കം കളഞ്ഞെന്നായിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടത് ഉൽക്കമഴ കാണാൻ കാത്തിരുന്ന് ഉറങ്ങിപ്പോയവരുമുണ്ട് ഉൽക്കമഴ ഇല്ലാത്തതാണോ ആകാശം തേച്ചതാണോ എന്ന സംശയങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ഉൽക്കമഴ കാണാൻ പാതിരാത്രി മാനത്തോട്ട് നോക്കി നിന്ന് പനി പിടിച്ചെന്നാണ് ചിലരുടെ സങ്കടം ഉൽക്കമഴ പകർത്താൻ ക്യാമറ സെറ്റാക്കി കാത്തിരുന്നവരുമുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ദൃശ്യമായെന്നും സംഭവത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ കഴിഞ്ഞ ദിവസം ഉൽക്കമഴ കാണാം വർഷം തോറും പെയ്തിറങ്ങുന്ന പേഴ്സണേഴ്സ് ഉൽക്കമഴ ഇതാണ് കൂടുതൽ ദൃശ്യമാവുക എന്നൊക്കെയായിരുന്നു ഇന്നലെ മുഴുവൻ വാർത്തകൾ വന്നത് എന്നാൽ രണ്ട് ദിവസമായി തന്നെ ഈ ഒരു ദിവസം ഉൽക്കമഴ ഉണ്ടാകും എല്ലാവരും ആകാശത്തേക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലടക്കം പല ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം കണ്ട് കാത്തിരുന്നവർക്ക് അത് കാണാൻ പോലും സാധിച്ചില്ല ഈ വർഷം നിലാവില്ലാത്ത ആകാശത്ത് കൂടുതൽ ശോഭയോടെ ഇത് കാണാനാകും മണിക്കൂറിൽ അറുപത് മുതൽ നൂറ് വരെയുള്ള ഉൽക്കകളാണ് ആകാശത്ത് ഉണ്ടാവുക ഈ ഉൽക്കകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ടും കാണാനാകും എന്നതാണ് സവിശേഷത ഏറ്റവും വലുത് കൂടുതൽ വ്യക്തമാവുന്ന ഉൽക്കകളാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമാകുമെന്നടക്കം മാധ്യമങ്ങളെല്ലാം പ്രചരിച്ചത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വെളിച്ചമില്ലാത്ത പ്രദേശത്ത് പോയാൽ ഉൽക്കമഴ കാണാൻ സാധിക്കും ഉൽക്കകൾ ഉത്ഭവിക്കുന്ന സ്ഥലമായ റേഡിയൻ എത്ര ഉയർന്നതാണോ അത്രയധികം ഉൽക്കകളെ കാണാനാകും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെയാണ് ആകാശത്ത് ഉൽക്കമഴ ദൃശ്യമാകുന്നത് ലൈറ്റ് പൊല്യൂഷൻ മാപ്പ് ഡോട്ട് ഇൻഫോ എന്നീ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ഉൽക്ക ദൃശ്യമാകുന്ന ഇടങ്ങൾ കണ്ടെത്താം കൂടാതെ ആകാശത്ത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പേഴ്സ് യൂസിയൻ സമൂഹത്തിന്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത് ഏതെങ്കിലും കൃത്യമായ ആകാശത്തെ ഏത് ഭാഗത്താണ് ഉൽക്ക പ്രത്യക്ഷപ്പെടുക എന്ന് പറയാനാവില്ല ഭൂമിയിൽ എല്ലായിടത്തും ഉൽക്കവർഷം ദൃശ്യമാകുമെന്നാണ് വാന നിരീക്ഷകർ അടക്കം പറഞ്ഞിരുന്നത് ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പ്രഹരിക്കുന്ന പാറക്കൃഷ്ണങ്ങളും തരികളുമാണ് ഉൽക്കകൾ ഇന്ത്യ ഉൾപ്പെടെ ഉത്തരാർദ്ധഗോളം മേഖലയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പേഴ്സീഡ് ഉൽക്കമഴ കാണാം ഇത് കാണാൻ ഏതെങ്കിലും പ്രത്യേക ഉപകരണമൊന്നും ആവശ്യമില്ല തെളിഞ്ഞ രാത്രി ആകാശം മാത്രം മതി പ്രകാശ മലിനീകരണമുള്ള ഇടങ്ങളിൽ നിന്ന് മാറി തെളിഞ്ഞ വിസ്തൃതിയുള്ള ആകാശ ും കാണുന്ന ഇടം കണ്ടെത്തുക ജൂലൈ പതിനേഴിനാണ് പേഴ്സി ഉൽക്കമഴ ആരംഭിച്ചത് ഇത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീളും ഞായർ തിങ്കൾ ദിവസങ്ങളാണ് ഇത് ഭൂമിയിൽ നിന്ന് ഏറ്റവും തെളിച്ചത്തിൽ ദൃശ്യമാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയി തന്നെ ഇന്നലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം കാത്തിരുന്നു ഉറക്കവും ഒഴിച്ച് ക്യാമറയും റെഡിയാക്കി കാത്തിരുന്നവർക്കെല്ലാം നിരാശയായിരുന്നു എവിടെയും കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചിലർ കണ്ടു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രോളുകളാണ് ഉൽക്കമഴയെ സംബന്ധിച്ച് ട്രോളുകളാണ് ഉയർന്നു കേൾക്കുന്നത്